ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പതനമാണ് കേരളത്തിലെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും കൈമുതലാക്കി വെച്ചിരിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നതിൽ ഒട്ടും സംശയമില്ല നാടനീളം ഉള്ളവർക്ക് ജോലി വാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞ് അവരോട് കാശ് മേടിച്ച് പുട്ടടിക്കലാണ് കോൺഗ്രസിന്റെ പരിപാടി ഇത് കുറച്ച് നാളുകളായി പിന്തുടരുന്ന കോൺഗ്രസിന്റെ ഒരു പ്രത്യേക തരം സംസ്കാര രീതിയാണ് ഗവൺമെന്റ് ജോലി മേടിച്ചു തരാം ആശുപത്രി അറ്റൻഡറായി നിയമിക്കാം അവിടെ ജോലി ഇവിടെ ജോലി തുടങ്ങി എന്തൊക്കെയാണ് ഇത് കോൺഗ്രസുകാരെ എന്തൊരു ഗതികേടാണ് നിങ്ങളുടേത് വേറൊന്നുമല്ല നിയമനക്കഴിയിൽ കോഴിക്കോട് കോൺഗ്രസിൽ നടപടി ഉണ്ടായിരിക്കുകയാണ് കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിരയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന് അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ട കരീം പഴങ്കലിനെയും സണ്ണി കീഴക്കര കാട്ടിലിനെയും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർട്ടിക്ക് ഇക്കാര്യം പൊതുജന മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയതായി പാർട്ടി അന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നു ഇരുവരും നിയമനത്തിന് കോഴ ആവശ്യം ഉന്നയിക്കുന്ന ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിനെ തുടർന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കോഴിക്കോട് ഡി സി സി വിശദീകരിച്ചു ഇരുപതോളം പേരിൽ നിന്ന് മൊഴിയെടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മാസം പന്ത്രണ്ടായിരം രൂപ ഓണറേറിയിൽ ലഭിക്കുന്ന ജോലിക്കായി അൻപതിനായിരം രൂപയാണ് കോഴയായി ആവശ്യപ്പെട്ടത് സാധാരണ നിലയിൽ ഇത്തരം നിയമനങ്ങൾക്ക് വലിയ തുക വാങ്ങാറുണ്ടെന്നും പഞ്ചായത്തിന് പല ആവശ്യങ്ങളുണ്ടെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് കോഴ മേടിച്ചും വ്യാജരേഖ നിർമ്മിച്ചും തമ്മിൽ തല്ലിയും നിങ്ങളുടെ പാർട്ടിയുടെ മഹത്വമാണ് നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് ഒപ്പം രാജ്യത്തിന്റെ മഹാത്മാവിന്റെ പേരുകൂടിയാണ് നിങ്ങൾ കളയുന്നത് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ നേടിയെടുത്ത അന്തസ്സാണ് നിങ്ങൾ ഓരോ വട്ടവും ഇല്ലാതാക്കുന്നത് എന്നത് ഇടയ്ക്കൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്